തിരകേരളത്തിന്റെ അനുഷ്ഠാന നൃത്തനകലയിൽ മുഖ്യസ്ഥാനം തെയ്യത്തിനാണ്. ദേശജീവിതത്തിന്റെ അടയാളങ്ങളെ കാലത്തിനും ചരിത്രത്തിനും പകർന്നു നൽകുകയാണ് തെയ്യം. തുലാപ്പത്ത് കഴിഞ്ഞാൽ ഇന്നാട്ടിലെ തറവാടുകളിലും താനങ്ങളിലും പള്ളിയറകളിലും ചെന്തമേളങ്ങളും ചിലമ്പൊച്ചകളും തോറ്റങ്ങളും ഉണരും. ഒരു തെയ്യക്കാലത്തിന്റെ അനുഷ്ഠാന വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഗ്രാമം ഉണർന്നിനീക്കും. ജനകീയ പങ്കാളിത്തത്തിന്റെ മഹോത്സവങ്ങളായി തെയ്യപ്പറമ്പുകൾ മാറുന്നു. പല പല പുരാവൃത്തങ്ങളുമായി ഒരുപാട് തെയ്യക്കൂലങ്ങൾ നമുക്കുണ്ട്. യക്ഷിഗന്ധർവന്മാരും മൃഗങ്ങളും ഭഗവതിയുടെ വിശുദ്ധ രൂപങ്ങളും ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളും നായാട്ടുദേവതയും പരേതരായ വീരന്മാരും രോഗദേവതകളുമായി എത്രയെത്ര തെയ്യങ്ങൾ. തെയ്യക്കോലങ്ങളുടെ എണ്ണത്തിലെയും സ്വഭാവത്തിലെയും വ്യത്യസ്തത അവയുടെ ചലനങ്ങളിൽ പോലും ദൃശ്യമാണ്. അനിതര സാധാരണമായ ഈ വൈവിധ്യത്തിലാണ് തെയ്യത്തിന്റെ ജീവൻ. കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും ജനകീയമായത് തെയ്യം തന്നെയാണെന്ന് നിസ്സംശയം പറയാം. വേഷവും ചമയവും ദൃശ്യഭംഗിയും കൊണ്ട് മനുഷ്യമനസ്സിനെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന മറ്റൊരു കലാരൂപമേയില്ല. കൃഷിനഷ്ടങ്ങളും അതിജീവനവും അധികാരവും വിശ്വാസവും കലയും എന്നുവേണ്ട സകലതും ഇതിലടങ്ങിയിരിക്കുന്നു. സാമൂഹ്യനീതി തെയ്യങ്ങൾ ഉറപ്പാക്കുന്നതായി കാണാം. ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള തെയ്യമ്പുകൾ തോറ്റത്തിലൊരുക്കിയിരിക്കുന്ന തെയ്യങ്ങളുണ്ട്. കളിയാട്ടങ്ങൾ നടക്കുമ്പോൾ ഗ്രാമങ്ങളിൽ രൂപപ്പെടുന്ന ജനകീയ കൂട്ടായ്മ പഴയ ഗോത്രജീവിതത്തിന്റെ ശാദ്വല സ്മൃതികളുടെ വീണ്ടെടുപ്പായി ഭവിക്കുന്നു. സമൂഹത്തിലെ മിക്കവാറും സമുദായങ്ങളെ കാവുകളിലേക്ക് കൂട്ടിയിണക്കാനും തെയ്യങ്ങൾക്കാവുന്നു. തെയ്യത്തിലേതുപോലെ കലയും അനുഷ്ഠാനവും പൂർണ്ണമാവുന്ന മറ്റൊരാചാരവും കേരളത്തിലില്ല. വിശ്വാസപ്രകാരം ഗ്രാമദേവതകളാണ് തെയ്യങ്ങൾ. സാമുദായിക ശണ്ഠകളും സാമൂഹ്യാനീതികളും വേരാഴ്ത്തി വരുന്ന നമ്മുടെ സമൂഹത്തിലെ അനീതികളെ എരിച്ചു കളഞ്ഞ് സൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷങ്ങളായി നമ്മുടെ ജീവിതത്തെ മാറ്റിത്തീർക്കുവാൻ തെയ്യങ്ങൾ ചിലമ്പണിഞ്ഞുറയട്ടെ. പൈതങ്ങൾക്ക് ഗുണം വരാൻ കാരുണ്യത്തിന്റെ മഴയും കാവൽ സാന്നിധ്യവുമായി ഈ ദൈവങ്ങൾ നമ്മുടെ നെഞ്ചിലേക്ക് കുടിയേറട്ടെ.